എന്നെ ഇവിടെ ഹടാതെ ആകർഷിച്ചതേ ആ ഇരിക്കുന്ന ചെറുക്കനാട്ടോ. എനിക്കറിയത്തില്ല തരുവോന്ന്, എന്തായാലും ഞാൻ ഒന്ന് ചോദിച്ചു നോക്കുക. ചേട്ടാ ചേട്ടാ, ഒരു ഒരു ഇത് തരുവോ? അല്ലല്ല, ആ കമ്പ് തരുവോ? കമ്പ്, ഈ കമ്പ് തരാവോ? ആ കമ്പ്. ഒരു പൂ ചോദിച്ചതും ഒരു പൂക്കാലമാണ് എനിക്ക് ഈ ചേട്ടൻ തന്നത്. എന്നാ ഇതുകൂടി കഴിച്ചു ചേട്ടാ. പക്ഷെ എനിക്ക് വേണ്ടത് ഇതൊന്നും അല്ലായിരുന്നു. എനിക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ, ഈ കമ്പ് കണ്ട, ഈ കമ്പ് മാത്രമായിരുന്നു എനിക്ക് വേണ്ടത്. ഇത്രയും സെറ്റാക്കി ആ ചേട്ടൻ ചിക്കൻ കഴിക്കുമ്പോ കിട്ടിയ ഞാൻ കത്തിക്കാൻ പോവാണേ. അങ്ങനെ വേണ്ടേ, എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്, എനിക്കുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോ പോവാണ് ഇതുമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക്. ഹായ്. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിരിക്കുകയാണ്. എനിക്കൊരു രണ്ട് മൂന്ന് കോലും കൂടി വരുന്ന വഴിക്ക് കിട്ടി. കുറച്ച് കോലുകൾ ഞാൻ ഒപ്പിക്കുകയും കൂടി ചെയ്തു. നമുക്ക് ഇതെല്ലാം കൂടി വെച്ചിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഉള്ള കോലുകളിലേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ട ഒരു ചടങ്ങുണ്ട്. ഈ കറുത്ത ഭാഗമൊക്കെ വെട്ടിക്കളയാം. ആദ്യം ഒരു ചെറിയ വടി, പിന്നെ ഒരേ നീളത്തിലെ രണ്ട് കുറച്ചുകൂടി വലിയ വടി, ആൻഡ് നീളം കൂടിയ വടി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം ആ ഒരേ നീളത്തിലുള്ള രണ്ട് വടിയും പിന്നെ ആ കൊച്ചു വടിയും ചേർത്തിട്ടൊരു ട്രയാങ്കിൾ ഉണ്ടാക്കണം. ഈ വലിയ വടി എടുത്ത് നമുക്ക് ഇവിടെ കൂടെ വെക്കാം. അപ്പൊ ഇതിനെ ഞാൻ എടുക്കാൻ പോണത് ഇവിടെ കണ്ടോ, ഒരു ചണത്തിന്റെ ഒരു ലൈക് ജൂട്ട് ക്ലോത്ത് ഉണ്ട്. എവിടെയെങ്കിലും നന്നായിട്ട് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ചെറിയൊരു ഡപ്പ എടുത്തിട്ടുണ്ട്, മണ്ണ് ഒഴിച്ച് വെച്ചു നോക്കാം. ഇത്രയൊന്നും ഭംഗി കൂട്ടാനായിട്ട് ചെറിയ ചെറിയ ഇലകൾ, ചെറിയ ചെറിയ കായകൾ ഒന്ന് പിടിപ്പിക്കുക. ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി നമ്മൾ ചെയ്യാൻ പോവാണ്, ഒരു കമ്പെടുക്കണം, എന്നിട്ട് അതിന്റെ മൂന്ന് പീസുകളാക്കി മാറ്റണം. കണ്ടോ, വൺ ടു ത്രീ, ത്രീ കുഞ്ഞു പീസുകളാക്കുക. അതിനുശേഷം ഒരു ത്രീ വലിയ പീസുകളും ആക്കുക. പീസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ പീസ് എടുത്ത് അതിനെ ചെറുതാക്കി കട്ട് ചെയ്യാം. നമുക്ക് അതിനെ ട്രയാങ്കിൾ രീതിയിൽ ഒട്ടിച്ചു വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൂന്ന് അല്ലാത്ത കമ്പും കൂടെ പിടിപ്പിച്ചു വെക്കണം. ഇത് ഇച്ചിരി താക്ക് പണിയാണ്, നമ്മളത് ചെയ്യണം. എന്നിട്ട് ഇത് ഉണ്ടാവും ഇതുപോലത്തെ ഒരു, നമ്മൾ എന്തെങ്കിലും ഒരു കൊളുത്ത സാധനം എടുത്ത് നമ്മൾ ഇതിൻ്റെ ഇടയിലോട്ട് വെച്ചു കൊടുക്കണം. ഒരു കുഞ്ഞു സാധനം. അപ്പം ഇതിൻ്റെ തന്നെ ഒരു ഹൈറ്റ് കൂടിയതും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേട്ടോ, അങ്ങനെ ഇത് രണ്ട് സെറ്റായി. നമ്മൾ കുറച്ച് ബോൾസ് എടുത്തിട്ടുണ്ട്, ബോൾസ് ഈ ക്രിസ്മസിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതെല്ലാം നമുക്കൊരു നൂലിനകത്ത് ഒരു ഡിഫറെന്റ് ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കളർ ടോൺ പിടിക്കുന്നതായിരിക്കും ഇവിടെ ഒരു ഭംഗി. ഒരു പാറ്റേണില് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ടിട്ട് ഇവിടെ കെട്ടി തൂക്കിയിടാം. അതിനാണ് നമ്മൾ ഇവിടെ നേരത്തെ ഒരു കൊളുത്ത് കൊടുത്തത്. അങ്ങനെ സെറ്റായി. പിന്നെ ഞാൻ റോസും ഗോൾഡും കൂടി ചേർന്നിട്ട് ഒരു ഷെയ്ഡ് എടുത്തു. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈറ്റിൽ ഇത് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം സെറ്റാവും. രണ്ട് ബോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചുമപ്പും ഒരു പിങ്കും. അതും കൂടി നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു മെനു ഉണ്ടാവില്ലല്ലോ. ഇവിടെ വെക്കാം ഒരു പിങ്ക് ബോ എടുത്ത്. ഓക്കെ, അങ്ങനെ ഈ രണ്ട് സാധനങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇതേ ഈ ചെറിയ ചോപ്സ്റ്റിക്സ് വെച്ചിട്ടും ഒരു പരിപാടി ചെയ്ത് നോക്കാം. ഒരു അടപ്പെടുക്കണം. ഏകദേശം ഒരു സെയിം ഡിസ്റ്റൻസിൽ ഈ അടപ്പിന് ചുറ്റും ഈ ചോപ്സ്റ്റിക്സ് എല്ലാം ഒട്ടിച്ചു കൊടുക്കണം നല്ല സ്ട്രോങ് ആയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി മുകളിലും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ആ അടപ്പിൻ്റെ വൃത്തികേട് മാറ്റാനായിട്ട് ഞാൻ ഒരു ജൂട്ട് ത്രെഡ് അവിടെ ചുറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ മോൾ ഭാഗത്തേക്ക് ഞാൻ ചണമില്ല അത് വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ വീവ് ചെയ്ത് കൊടുക്കും. ഒരു ബ്യൂട്ടി ഇതിൻ്റെ മുകളിലും കൂടെ. അതെ, ഇതും സെറ്റായിട്ടുണ്ട്. പോയൊരു കായ എടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ലൈറ്റ് ഒരു സ്ട്രിങ് ലൈറ്റ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ പണ്ട് കുപ്പിക്ക് കുപ്പിയുടെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് കുത്തി കയറ്റി കൊടുക്കാം. അതെ, ഇത് കത്തും കേട്ടോ, നല്ല രസമാവും. ഞാൻ കത്തിക്കാൻ പോവാണേ. രസമായിട്ടില്ലേ? അപ്പം ഇതാണ്. അപ്പോൾ നമ്മളുടെ പരിപാടികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ വരണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ മെസ്സായി കിടക്കുമ്പോഴല്ല നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തൊക്കെ കാണിക്കണം. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ഞാനൊരു യാത്ര പറയട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് സാധനങ്ങൾ. എങ്ങനെയുണ്ട് നമ്മളുടെ ചോപ്സ്റ്റിക്? ആ ചേട്ടൻ ചിക്കൻ കഴിക്കുമ്പോൾ കിട്ടിയ ഐഡിയാസ് ആണ് കേട്ടോ ഇത്. എന്തായാലും താങ്ക്സ് ടു ദാറ്റ് ചേട്ടൻ, ചിക്കൻ കഴിച്ച് കാണിച്ച് തന്ന ചേട്ടൻ, ചിക്കൻ കമ്പിൽ കുത്തി കഴിച്ച ചേട്ടൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ടാക്കിയപ്പോൾ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ലൈറ്റൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നത്, മറന്നുപോയല്ലോ. ആ
അപ്പൊ ഇതിന്റെ ഒരു ശരിക്കുള്ള ഭംഗി കാണണമെങ്കിൽ നമ്മൾ ഇതിനെ രാത്രി അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തൊക്കെ പ്ലേസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ മെസ്സായി കിടക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു ഭംഗി അങ്ങോട്ട് അറിയുന്നില്ല. പക്ഷെ ഇതൊക്കെ ഇൻഡിവിജ്വലി എവിടെയെങ്കിലും ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല സാധനമാണ്. ഇതുമൊക്കെ നല്ലൊരു ക്ലാസ് സാധനം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലേ, ഇത് ഉണ്ടാക്കി വന്നപ്പോ എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിന് മുമ്പ് നമ്മൾ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു വീഡിയോയിൽ കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൂന്ന് വീഡിയോ ആണ് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അതി ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ ഇതാണ്. മൂന്നാമത്തതിന്റെ പരിപാടികൾ ഇനി ആരംഭിക്കണം. അപ്പോ അത് ആരംഭിച്ച് കംപ്ലീറ്റ് ആക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഹാപ്പി ക്രിസ്മസ്. ഇനി കുറച്ച് ബ്യൂട്ടി ബ്യൂട്ടി സാധനങ്ങൾ കാണാം. കണ്ടോ ഇതിന്റെ റിഫ്ലക്ഷൻ അവിടെ അടിക്കുന്ന ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത് നേരിട്ട് കാണാൻ നല്ല രസമാണ്. എന്റെ താഴത്തെ ആ മണ്ണ് ലുക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്തേ ഈ കായ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതുമൊക്കെ ഞാൻ എടുത്ത് പിടിപ്പിച്ചു. ലാസ്റ്റ് ഒരു ക്ലാസ് സാധനമായി അല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന അധികം സാധനങ്ങളൊന്നും എന്നെ സാറ്റിസ്ഫൈ ചെയ്യാറില്ലെങ്കിൽ ഇതെന്നെ നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നതെന്ന് എന്നോട് പറയണേ. ബൈ ദ ബൈ.